Hello students, final class, last class we discussed Gauss elimination method to solve the linear simultaneous equation. In this class, the second direct method, there are two methods, no? Direct methods we are discussing. One is Gauss elimination method and the other one is Gauss-Jordan method, okay? So in this tutorial, we are going to discuss what is Gauss-Jordan method, okay? The method is based on the idea of reducing the given system of equation AXB, AXB. This is an linear equation to a diagonal system of elements, a diagonal system of equation IXB. AXB, AX is equal to B reduce identity matrix into X into D. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ഈ വാല്യൂ വരുന്നത് ഏതാണോ അതായിരിക്കും ഈ ലീനിയർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് റിട്ടൺ ഹിയർ. സോ ഐ ഇസ് ദ ഐഡന്റിറ്റി മെത്തേഡ് യൂസിംഗ് ദ എലിമെന്ററി റോ ട്രാൻസ്ഫോം ഓപ്പറേഷൻ. വി നോ ദാറ്റ് ദ സൊല്യൂഷൻ ഓഫ് ബോത്ത് ദ സിസ്റ്റം ആർ ഐഡന്റിക്കൽ. ദിസ് ഇസ് റെഡ്യൂസ്ഡ് ടു സിസ്റ്റം ഓഫ് സൊല്യൂഷൻ. ദിസ് റിഡക്ഷൻ ഈസ് ഇക്വാലന്റ് ടു ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഇസ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഈ ഒരു നേച്ചറിൽ, അതായത് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ് ഗോസ്-ജോർദാൻ മെത്തേഡ് പറയുന്നതാണ്, ഇഫ് ദ സ്റ്റാർട്ടിംഗ് മെട്രിക്സ് ഇസ് എ, അതായത് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ഓഗ്മെന്റഡ് ബി ആണെങ്കിൽ ആഫ്റ്റർ ഗോസ് എലിമിനേഷൻ നമുക്ക് അത് എന്തായിട്ട് മാറും, ഐ എക്സ് ആയിട്ട് മാറും, റൈറ്റ്? അങ്ങനെ വരുമ്പോൾ ദിസ് എക്സ് വിൽ ബി ദ സൊല്യൂഷൻ, ഈ എക്സ് ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരിക. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടോ? ഇതാണ് അതിന്റെ മെട്രിക്സിന്റെ ഫോം. ഒരു പ്രോബ്ലം ചെയ്ത് കാണിക്കാം, അത് കഴിയുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് എന്താണെന്നുള്ളത് മനസ്സിലാവും. സോ ഇവിടെ ഐ എം ടേക്കിംഗ് സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. വി ആർ ഹാവിംഗ് എൻ ഇക്വേഷൻ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഇക്വൽ ടു വൺ, ഫോർ എക്സ് വൺ പ്ലസ് ത്രീ എക്സ് ടു മൈനസ് എക്സ് ത്രീ ഇക്വൽ ടു സിക്സ്, ത്രീ എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു പ്ലസ് ത്രീ എക്സ് ത്രീ ഇക്വൽ ടു ഫോർ, ഇങ്ങനെ ഒരു ഇക്വേഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ മെട്രിക്സും ഓഗ്മെന്റഡ് മെട്രിക്സും നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് അതിന്റെ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ഞാൻ പൈവോട്ടിംഗ് ചെയ്യുകയാണ്. പൈവോട്ടിംഗ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഹയസ്റ്റ് എലമെന്റ് ടോപ്പിലോട്ട് വരാനുണ്ട്. സോ ഹിയർ വി ആർ ചേഞ്ചിങ് ആർ വൺ ആൻഡ് ആർ ടു. ആർ വണ്ണും ആർ ടു എന്ത് ചെയ്തു നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തതിന് ശേഷം അതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ആദ്യം വേണമെങ്കിൽ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് ഇതിന്റെ ആക്ച്വൽ ഫോം എഴുതാം. വൺ 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 ഫോർ ത്രീ മൈനസ് വൺ, പിന്നെ എത്രയാ, ത്രീ ഫൈവ് ത്രീ ഓഗ്മെന്റഡ് വൺ സിക്സ് ഫോർ, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് ഈ പറയുന്ന പൈവോട്ടിംഗ് നടത്തിയതായിട്ട് ഇവിടെ വേണമെങ്കിൽ കാണിക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഡയഗണൽ എലമെന്റ്സ്, ഈ ഡയഗണലിൽ വരുന്ന എലമെന്റുകൾ മാത്രം വൺ ആക്കുക, ബാക്കിയെല്ലാം എന്താക്കുക, സീറോ ആക്കുക. അങ്ങനെ സീറോ ആക്കുന്നത് ഇവിടെ അതനുസരിച്ചുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ആ ചേഞ്ച് വന്നിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താ ചെയ്യുന്നത് നോക്കുക. ഞാൻ ആർ വൺ ഡിവൈഡ് ബൈ ഫോർ, ആർ വൺ ഡിവൈഡ് ബൈ ഫോർ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് വൺ ആയിട്ട് മാറും. ദെൻ ത്രീ ബൈ ഫോർ, മൈനസ് വൺ ബൈ ഫോർ, ഇത് അതനുസരിച്ച് ഡിവൈഡ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സീറോ ആക്കണം, അതുപോലെ തന്നെ ഇതിനെ സീറോ ആക്കണം, പിന്നെ ഇതിനെ സീറോ ആക്കണം, ഇത് സീറോ ആവണം അല്ലേ, പിന്നെ ഏതാണ്, ഇത് വൺ ആവണം, ഇത് വൺ ആവണം, ഇത് സീറോ ആക്കണം, ഇത് സീറോ ആക്കണം. ഇപ്പൊ നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനെ സീറോ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഇതിനെ സീറോ ആക്കാൻ വേണം, ഒപ്പം തന്നെ ഇതിനെ വൺ ആക്കാൻ വേണം. അപ്പൊ നോക്കൂ, ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണ്, ആർ ടു മൈനസ് ആർ വൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആർ ടു ചേഞ്ചസ് ടു ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ, അങ്ങനെ ഒന്ന് എഴുതിയാൽ എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ ആൻഡ് ആർ ത്രീ ചേഞ്ചസ് ടു എന്താണ്, ആർ ത്രീ മൈനസ് ത്രീ ആർ വൺ ചെയ്ത് കഴിയുമ്പോൾ ഈ കോളത്തിലുള്ള മറ്റ് രണ്ട് എലമെന്റുകൾ എത്രയായിട്ടും മാറും, സീറോ ആയിട്ട് മാറും. ഇനി അടുത്ത എന്താ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇനി നമ്മൾ ചെയ്തിരിക്കുന്നത് വീണ്ടും ഇവിടെ ഒരു സെമി പൈവോട്ടിംഗ് നമ്മൾ നടത്തുകയാണ്, പാർഷ്യൽ പൈവോട്ടിംഗ്. അതായത് ഇവിടെ ലെവൻ ബൈ ഫോറും ഇവിടെ വൺ ബൈ ഫോറും ആണ് ഉള്ളത്. അപ്പൊ ഇതിനെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഇത് ഹയസ്റ്റ് നമ്പർ മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു ഇന്റർചേഞ്ച് നമ്മൾ ഇവിടെ നടത്തുന്നു, കണ്ടോ? ആർ ഒ നമ്മൾ ചെയ്യും. സോ ആർ ടു ആൻഡ് ആർ ത്രൂ ഗെറ്റ്സ് ഇന്റർചേഞ്ചബിൾ, സോ ദാറ്റ് ദ ടോപ്പ് വൺ വിൽ ബി ദ ഹയസ്റ്റ് എലമെന്റ്. ഇനി ഇത് വൺ ആക്കാണ് അടുത്ത് ചെയ്യേണ്ടത്. ഇത് വൺ ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഫോർ ബൈ ഇലവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ശരിയല്ലേ? അപ്പൊ അതാണ് ചെയ്യുന്നത്. ആർ ടു ഡിവൈഡഡ് ബൈ ഇലവൻ ബൈ ഫോർ ചെയ്ത് കഴിയുമ്പോൾ അതും വൺ ആയിട്ട് മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന എലമെന്റുകൾ സീറോ ആക്കണം. അതാണ് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു വരികയാണ് ചെയ്യുന്നത്.
then r1 changes to appo ini nammal cheyyan nokka r1 changes to r1 minus 3 by 4 into r2 and r3 changes to enda varunathu r3 minus 1 by 4 into r2 angana varumbo aa operation nammal ivide cheythu nokki kaynal enda kittum e element zero aayittu pogum ओके ഇനി നമുക്ക് ആകെ ഒരു എയിം കൂടി ഉള്ളൂ ഈ എലമെന്റിനെ 1 ആക്കണം ഈ രണ്ട് എലമെന്റിനെ 0 ആക്കണം അപ്പോൾ ഇവിടെ ഇനി എന്താ പറയുന്നത് അത് എങ്ങനെയാ 1 ഇതിനെ 1 ആക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് 10 by 11 കൊണ്ട് ത്രൂഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ല സോറി ഡിവൈഡ് ചെയ്താൽ മതി ഓക്കേ അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് നമുക്ക് r3 ഡിവൈഡഡ് ബൈ 10 by 11 ചെയ്തു കഴിയുമ്പോൾ ഇത് 1 ഇത് 1 ഇത് 1 ഇനി എന്ത് ചെയ്യണം ഇതിനെയും ഇതിനെയും 0 ആക്കണം ഇതിനെ ഇതിനെ 0 ആക്കാൻ പറഞ്ഞ ഇതേപോലെയുള്ള ഓപ്പറേഷൻ തന്നെ ഇവിടെ ചെയ്താൽ മതി ആ ഓപ്പറേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ നോക്കൂ r2 plus 4 by 14 by 11 into r3 അതായത് r1 changes to അല്ലേ r1 changes to ഇവിടെ എന്താ വരിക r2 changes to അപ്പോൾ ഇവിടത്തെ എല്ലാ എലമെന്റും എന്തായിട്ട് മാറി 1 ആയിട്ട് മാറി അപ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് 1 1 by 2 minus 1 by 2 that means x1 ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും 1 ആയിരിക്കും x2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 by 2 ആയിരിക്കും x3 ന്റെ വാല്യൂ എന്ന് പറയുന്നത് minus 1 by 2 So these are the solutions. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഗോസ് ജോർദൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ സോ ഫോർ ദ സൊല്യൂഷൻസ് ഓഫ് ദ സിസ്റ്റം ആർ എക്സ്പ്ലനേറ്റ് ഞാൻ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ ഗോസ് ജോർദൻ മെത്തേഡിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും അപ്പൊ അതാണ് നമ്മൾ അടുത്തത് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ബൈ ഗോസ് ജോർദൻ മെത്തേഡ് ഇത് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്താണ് ഇവിടെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ പറയുന്നത് ഈ മെട്രിക്സ് എ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എ ബി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇസ് നോട്ട് ഈക്വൽ ടു ബി എ ആണ് നമുക്കറിയാം ശരിയല്ലേ അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് അതിന് ഇൻവേഴ്സ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്നത് നോക്കൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ എ ഡാഷ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐ ആണ് അപ്പൊ ഇവിടെ ഇവിടെ ഇത് ഈ എ എ ഇൻവേഴ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത് സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഒരു സ്ഥലത്ത് എഴുതുക അതിന്റെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് അപ്പുറത്തുണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക എന്നിട്ട് ആ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് അതും ഞാൻ ഒരു പ്രോബ്ലം വഴി സോൾവ് ചെയ്ത് കാണിക്കാം അപ്പൊ മനസ്സിലായിക്കോളും സോ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് അപ്പൊ ഇവിടെ നേരെ ഒരു ഇൻവേഴ്സ് ആണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ അസ്യൂം ചെയ്യേണ്ടത് എന്തായിട്ട് അസ്യൂം ചെയ്യുക ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇൻവേഴ്സ് കിട്ടുക എന്നുള്ളതല്ലേ അപ്പൊ ഇതിന്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ 1 1 എന്നുള്ള രീതിയിൽ 1 0 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയിരിക്കണം ഇത് മനസ്സിലായല്ലോ ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് കാരണം നമുക്കറിയാം എ ഇൻറ്റു ഐ എ ഓഗ്മെന്റഡ് ഐ എന്നുള്ള ഫോർമാറ്റിലാണ് എഴുതേണ്ടത് ആ ഫോർമാറ്റിലേക്ക് ഇത് മാറ്റി ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്താ ചെയ്യുന്നത് ഇതിനെ നമ്മൾ 1 ആക്കി മാറ്റാനുള്ള ശ്രമം അതായത് ഇതിനെ ഡയഗണൽ എലമെന്റ് മാത്രമാക്കി മാറ്റുന്നു അതനുസരിച്ച് അപ്പൊ ഇവിടെ ചേഞ്ച് വരും ഈ ചേഞ്ച് ചെയ്ത് വരുന്ന ഈ മെട്രിക്സ് ആയിരിക്കും അവിടുത്തെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടെ നമ്മൾ അഗെയിൻ വി ആർ ടു പൈവേർട്ട് ഇവിടെ പൈവേർട്ട് ചെയ്യണം കാരണം 4 ആണ് ഹയസ്റ്റ് എലമെന്റ് അപ്പൊ പൈവേർട്ട് ചെയ്തു അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തു നോക്കൂ r2 changes to r2 minus 4r1 അതുപോലെ തന്നെ r3 changes to 3r1 എന്നുള്ളത് അപ്പൊ അത് ചെയ്തു കഴിയുമ്പോൾ അപ്പൊ ആ ഓപ്പറേഷൻ തന്നെ ഇപ്പുറത്തും ചെയ്യണം അത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് 100 ഇങ്ങനെ കിട്ടി മനസ്സിലായല്ലോ ഇനി വീണ്ടും ഇവിടെ 2 ഇവിടെ എത്രയാണുള്ളത് മൈനസ് 1 ആണുള്ളത് അപ്പൊ ഇവിടെയും പൈവേർട്ടിംഗ് ചെയ്യണം ആ പൈവേർട്ടിംഗ് പ്രോസസ്സ് വീണ്ടും കാണിക്കുന്നു കണ്ടോ r2 എന്നുള്ളത് ചെയ്തു കഴിഞ്ഞു അവിടുത്തെ പൈവേർട്ടിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ല അവിടെ ചെയ്തില്ല കാരണം 1 തന്നെ കിടക്കുന്നതുകൊണ്ട് എളുപ്പമാണ് അപ്പൊ മൈനസ് r2 ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് r2 ചേഞ്ചസ് ടു മൈനസ് r2 ആക്കി മാറ്റി അപ്പൊ എന്താ കിട്ടുന്നത് 1 1 0 എന്നുള്ളതാണ് കണ്ടോ ഇനി അപ്പൊ ആ ചേഞ്ചിന് ഇവിടെ വന്നു 4 മൈനസ് 1 0 ഓക്കെ ഇനി നോക്കുക r1 ഇനി അടുത്ത ഓപ്പറേഷൻ എന്താണ് നമുക്ക് ഇത് 0 ആക്കണം ഇത് 0 ആക്കണം അതുപോലെ തന്നെ ഇതും 0 ആക്കണം ശരിയല്ലേ അതിനെന്താ ചെയ്യുന്നത് നോക്കൂ r1 മൈനസ് r2 കൊടുക്കുക ഇത് മൈനസ് ഇത് എടുത്തു കഴിഞ്ഞാൽ സോ r1 changes to എന്ത് പറയാൻ പറ്റും r1 മൈനസ് r2 അതുപോലെ തന്നെ r3 changes to r3 മൈനസ് 2 r2 എന്ന് റീഅറേഞ്ച് ചെയ്താൽ ഈ രണ്ട് എലമെന്റുകളും എന്തായിട്ട് മാറും 0 ആയിട്ട് മാറും
നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഏത് റോലാണ് ഓപ്പറേഷൻ നടത്തുന്നത് അത് മൊത്തത്തിൽ ആ ചേഞ്ച് നമ്മൾ വരുത്തണം. ഇനി നമ്മൾ അടുത്ത എയിം എന്താണ്, ഇതിനെ വണ്ണാക്കുക എന്നുള്ളത്. ഇതിനെ വണ്ണാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, -10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏത് റോനെ? R3 എന്ന് പറയുന്ന റോനെ. അപ്പൊ അതാണ് അടുത്ത് ചെയ്യുന്നത്. R3 എന്ന് പറയുന്ന റോനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? -10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1 1 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ളത് ഇത് -4 ഇത് -5 ആണ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ നമ്മൾ കഴിഞ്ഞ ഗോസ്സ്അവതാര മെത്തേഡിന് തൊട്ട് മുമ്പ് ചെയ്ത അതേ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അതായത് R1 changes to അതുപോലെ തന്നെ R2 changes to എന്നുള്ള രീതിയിൽ. അപ്പൊ എന്ത് പറയാം നമുക്ക്, R1 changes to എന്ത് പറയാം, R1 + 4 R3, അതുപോലെ തന്നെ R2 changes to R2 - 5 R3 എന്നുള്ളത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയതെല്ലാം എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. സോ ദിസ് ഇസ് യുവർ ഇൻവേഴ്സ് മാട്രിക്സ്. ഇനി ഇതിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്, എന്താണ്, -1/10 ഒരു കോമൺ ഫാക്ടർ ആണ്. അത് 1/10 നമ്മൾ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/10 ഓഫ് ആ ഒരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് വിൽ ബി ദ ഇൻവേഴ്സ്. നോക്കൂ, അങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ എല്ലാത്തിനെയും എന്താണ് പറയുന്ന പ്രോപ്പർ ഡിവിഷൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. സോ ദെയർഫോർ ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ ഇത് ഈ ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് ഈ കിട്ടി. ഓക്കെ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആകെ റോ ഇന്റർചേഞ്ച് മാത്രമാണ് വരുന്നത്. പ്രോപ്പർ ആയിട്ട് റോയുടെ ഇന്റർചേഞ്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവേഴ്സ് എത്രയാണെന്ന്, ഇൻവേഴ്സ് ആണെങ്കിലും സൊല്യൂഷൻ ഏതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്തരം പ്രോബ്ലംസ് കൂടുതൽ ചെയ്തു നോക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചധികം പ്രോബ്ലംസ് ഗോസ് ഇക്വേഷൻ മെത്തേഡ്, ഗോസ് ജോർദാൻ മെത്തേഡ്, ഗോസ് ജോർദാൻ മെത്തേഡ് വെച്ചിട്ട് 3 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. പ്രോബ്ലം നമ്പർ ആദ്യമാണോ ഏതൊക്കെ, ഇത് ഇത് പ്രോബ്ലം നമ്പർ 1 പ്രോബ്ലം നമ്പർ 2 പ്രോബ്ലം നമ്പർ 3. അതുപോലെ തന്നെ ദോശ ജോതന്മത്തോട് വെച്ച് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആളെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 2 3. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ്, ചെയ്യാനുള്ള സമയമുണ്ട്, സാവധാനം ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ചോദിക്കും. ഓക്കെ, പിന്നെ ഇത്രയും മതി എന്ന് തോന്നുന്നു, നിർത്താം. താങ്ക് യു.